ടീച്ചറെ, നന്ദനുമായി ഉടനെ എങ്ങനെ ഒന്നിക്കൂ? അവിടെ നിന്ന് ഇവിടെ വരെയുള്ള യാത്രക്കിടയിൽ താനൊന്നും സംസാരിച്ചില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ താൻ മറ്റൊരു ലോകത്തിലാണ്. എന്താ തൻ്റെ മനസ്സിൽ? ഒന്നുമില്ല സർ. തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നാ എല്ലാവരുടെയും ചിന്ത. ആ കുഞ്ഞ് നമ്മുടെ സൃഷ്ടി മാത്രമാണെന്ന് എനിക്കിന്നും അറിയാം. അതറിയാത്ത ഒരു അപ്സെറ്റാ. ആ കുഞ്ഞിനെ കളയണമെന്ന് ആരെങ്കിലും തന്നോട് പറഞ്ഞോ? ഇല്ല സർ, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ലച്ചുമോളെ കൂടെ കൂട്ടാന്ന് പറഞ്ഞപ്പോ അവിടെ നിൽക്കട്ടെ എന്ന് തന്റെ അമ്മ വാശി പിടിക്കാൻ കാരണം എന്താ? അത് പിന്നെ വെക്കേഷൻ ഒക്കെ അല്ലേ സർ, അതുകൊണ്ടാ അമ്മ അങ്ങനെ വിളിച്ചു പറഞ്ഞത്. അമ്മച്ചി കാത്തിരിക്ക, അമ്മയാവാൻ പോകുന്ന മരുമകളെ ശുശ്രൂഷിക്ക. താൻ തിരികെ എത്തണമെന്ന് എന്നെക്കാളും ആഗ്രഹിക്കുന്നതും അമ്മച്ചിയാ. ഇല്ലാത്ത കുഞ്ഞിനു വേണ്ടി മരുമകളെ നന്നായി നോക്കുന്ന അമ്മച്ചി. അപ്പോഴെങ്കിലും ആ പാവത്തിനൊരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് തനിക്ക് തോന്നുന്നില്ലേ? എല്ലാവരുടെ മനസ്സിൽ എന്തൊക്കെ ഉരുണ്ടു കൂടിയിട്ടുണ്ട്. എല്ലാവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അത് വ്യക്തമാ. എന്നാൽ ആരും അത് വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. അതെന്റെ ഭാഗ്യക്കേട്. വീട്ടിലെത്തുന്നത് വരെ ഈ മൗനം തുടരൂ. അന്ന് നമ്മൾ ഹോട്ടലിൽ താമസിക്കുമ്പോ ഒരാൾക്ക് വെടിയേറ്റിരുന്നല്ലോ, അതാരാണെന്ന് മറ്റേ സാർ അറിഞ്ഞായിരുന്നു? അത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല. അതേപറ്റി ഇപ്പൊ ചോദിച്ചെന്താ? അല്ല, അന്ന് സാറിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഷൂട്ട് ചെയ്തോന്നാണ് ചോദ്യം. അല്ലാന്ന് താൻ പറഞ്ഞാലും അതാ തന്റെ മനസ്സിൽ. എനിക്ക് ആരോടും ഒന്നും വ്യക്തമാക്കാനില്ല, ആരെയും വേദനിപ്പിക്കാനുമില്ല. തിരിച്ചു അത് വേണമെന്നൊരു അപേക്ഷയുണ്ട്. മോൾ ഇപ്പൊ വന്നത് നന്നായി. അവർക്കിടയിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട് മോളെ. അല്ലെങ്കിൽ ഈ സമയത്ത് അവ മദ്യപിക്കോ? അത് ശീലമില്ലാത്ത ഒരുത്തൻ. വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചാലും എന്തെങ്കിലും കഴിക്കണ്ടേ? അമ്മച്ചി കാരണമൊന്നും തിരക്കിയില്ലേ? ഞാൻ ചോദിച്ച എന്തെങ്കിലും പറയൂ. അതുകൊണ്ടാ മോള് വന്നത് നന്നായെന്ന് ഞാൻ പറഞ്ഞത്. അവരിപ്പ ഇങ്ങെത്തി. ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോ ജംഗ്ഷൻ എത്തിയെന്നാ പറഞ്ഞത്. ഇനിയിപ്പൊ മോളൊന്ന് സംസാരിക്കുക. രോഹിണി മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാൻ നോക്ക്. കാര്യം അറിഞ്ഞെങ്കിലല്ലേ അതനുസരിച്ച് സംസാരിക്കാനും പെരുമാറാനും ഒക്കൂ. ഇനി ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയാകാൻ ഇഷ്ടമല്ലയോ എന്തോ? രോഹിണി ടീച്ചറിനെ പോലൊരു പെൺകുട്ടി അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. എനിക്കും ഒരിക്കൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാണല്ലോ. വിദുരസുരയുടെ കുഞ്ഞായിരുന്നിട്ട് കൂടി അതെനിക്ക് വേദനയായിരുന്നു. കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടികൾക്കും സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുന്നത് സന്തോഷമല്ല. അതൊക്കെ എനിക്കറിയാം.
പിന്നെ എന്നാ രോഹിണി മോക്ക് പറ്റിയത്? അത് ടീച്ചറിനോട് തന്നെ ചോദിക്കണം. ആ എത്തി, ഇനി നേരിട്ട് തന്നെ അങ്ങ് ചോദിക്ക്. ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വീട്ടിൽ പോയിട്ട് മുഖത്ത് തെളിച്ചൊന്നും ഇല്ലല്ലോ. ഇങ്ങോട്ട് വരാനും മനസ്സിലായിരുന്നു, പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാ. എന്നതാ മോളെ ഇത്? അമ്മച്ചി മോളെ വേദനിപ്പിച്ചോ? ഏയ്, ഇന്ന് ഞാൻ പറഞ്ഞോ? എടാ പോത്തേ, ഇനി നീ മദ്യപിച്ചോണ്ട് വന്നാ നീ പുറത്താ. മോനാണെന്ന പരിഗണന പോലും തരത്തില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. ടീച്ചർ വാ. ഇല്ലാത്ത ശീലം നീ തുടങ്ങിയത് കൊണ്ടാ ആ കൊച്ചിന് ഇങ്ങോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ട്. അത് നീ മനസ്സിലാക്കണം. അത് മാത്രമാണോ കാരണം എന്നറിയില്ല. അതിന് മുമ്പ് അയാളുടെ ഡെസ്പാണല്ലോ. മറ്റെന്തോ അയാളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടോ അമ്മച്ചി? ഭയപ്പെടുത്തുന്ന എന്തോ. എന്താ ടീച്ചറെ പ്രശ്നം? അമ്മച്ചി വലിയ സങ്കടത്തില്ല. എന്റെ പ്രശ്നം നിങ്ങളൊക്കെ തന്നെയാ. അറിഞ്ഞതൊന്നും ആരും എന്നോട് പറയുന്നില്ല, ടീച്ചർ ഉൾപ്പെടെ ആരും. ഇപ്പൊ തന്നെ മോള് വിദുരസുരയെ കണ്ട് ഭയപ്പെട്ടിരിക്കുന്നു. അത് മോളുടെ സ്വപ്നമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തോ എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമാണ്. മോളും തറപ്പിച്ചു പറയുന്നത് കണ്ണു തുറന്നപ്പോ അവനെ കണ്ടു. മോളുടെ കാര്യം വിട്, ഞാനും കണ്ടല്ലോ അവനെ. പിന്നെ ഇതിനു മുൻപ് മറ്റു പലരും കണ്ടിട്ടുണ്ട്. വിദുരസുരം മരിച്ചു എന്നല്ലേ ടീച്ചർ പറയുന്നത്? അവൻ മരിച്ചു, പിന്നെ ഇതാരാണെന്നാണ് എനിക്കറിയേണ്ടത്? വിദുരസുരയുടെ ആത്മാവാണെങ്കിൽ അതിനെ അടക്കാൻ നിങ്ങളൊക്കെ സമ്മതിക്കാത്തത് എന്താ? വിദുരസുര ജീവനോടെ ഇല്ല, അവനെ പോലെ ഒരാളും ഇല്ല. പിന്നെ ടീച്ചർ ധൃതി പിടിച്ചപ്പോ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചതല്ലല്ലോ, നിങ്ങളൊക്കെ അതിനെന്നെ നിർബന്ധിച്ചതല്ലേ? പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അത് വേണ്ടാന്നും പറഞ്ഞു. ടീച്ചറിന് ചുറ്റും ഒരുപാട് പേരുണ്ട്, ടീച്ചറിനെ ജീവനായി കരുതുന്നവർ. അവരെ ആരും വേദനിപ്പിക്കരുത്. ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല. എന്നാ ഇപ്പൊ ഞാൻ വെറും ഒരു പാവയാ. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, അത് കേട്ട് ചലിക്കുന്നു. എങ്ങനെ ഈ ഒഴുക്കിനെ മറികടന്ന് പോകുമെന്ന് എനിക്കറിയില്ല. എന്നാ എല്ലാ രഹസ്യങ്ങളും പങ്കുവെക്കാറുള്ള രഹനയും ടീച്ചറും മോചിതയൊക്കെ ഇപ്പൊ ഒഴിഞ്ഞു മാറി നടക്കുക. ഒരുത്തി അങ്ങ് മലപ്പുറത്തേക്ക് പോയി, മറ്റൊരാള് നരന്റെ വീട്ടിലേക്കും. ഇനി എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ളത് ടീച്ചറിനോട് മാത്രം. നിങ്ങളൊക്കെ എന്തെങ്കിലും എന്നോട് മൂടി വെക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. ടീച്ചർ എന്നെ സമാധാനിപ്പിക്കാനാണ് വന്നതെങ്കിൽ കേൾക്കേണ്ടത് കേൾക്കുന്നതാണ് എന്റെ സമാധാനം. അതാണ് എനിക്കിഷ്ടം. എന്റെ മനസ്സിലൊന്നുമില്ല, എനിക്കൊന്നും പറയാനുമില്ല. ടീച്ചറെ, ഇപ്പൊ ഒരു അപോഷൻ നടന്നാൽ ടീച്ചറും രഹനയൊക്കെ സന്തോഷിക്കുമോ അതോ ദുഃഖിക്കുമോ?
ടീച്ചറെ, അയാളൊന്ന് ശാന്താക്കണമെന്ന് പറഞ്ഞ അമ്മച്ചി അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഒരു വിശേഷവുമില്ല. രോഹിണി ഇളക്കി മറിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാ. എന്താ സാർ അങ്ങനെ പറഞ്ഞത്? അവിടുത്തെ സംഭാഷണം കേട്ടോണ്ട് തന്നെയാ. എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്ന നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. അതിന്റെ കാരണം വ്യക്തമാ. ശരത്തിനെ കണ്ട മുതൽ എല്ലാവർക്കും ഉണ്ട് ഈ മാറ്റം. ഒരുത്തൻ ഒരുത്തിയും വിളിച്ചോണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. അവൾ എങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചിരുന്ന മോചിത. ശരത്തേട്ടൻ ജീവനോടെ ഉണ്ടെന്ന് ടീച്ചർ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്ത് സംഭവിക്കുന്നു പറയും പോലും പറ്റില്ല സാർ. അപ്പൊ എന്താ വേണ്ടത്? അയാൾ അറിയരുത് ആ വിവരം. എന്നാ അറിയിക്കുന്ന രീതിയിലാ നിങ്ങളുടെയൊക്കെ പോക്ക്. അവൻ അരികിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാ ഞാൻ എന്റെ തീരുമാനങ്ങൾ മാറ്റിയത്. അയാൾ ഒരു അമ്മയാണെന്ന് വാശി പിടിച്ചത്. എനിക്ക് വേണം എന്റെ ഭാര്യ. അതിനൊരു കുഞ്ഞ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാവണം. ശരത്ത് നല്ലവനായിരിക്ക. എന്നാൽ അയാൾ കടന്നു വന്ന സമയം തെറ്റായിപ്പോയി. എനിക്കും അമ്മച്ചിക്കും രോഹിണിയെ പിരിയാൻ പറ്റാത്ത സമയമായിപ്പോയി. ഇവിടെ ആരും തെറ്റെയ്തിട്ടില്ല. ആരും ആരെയും വഞ്ചിച്ചിട്ടുമില്ല. അത് ശരത്തിനും ബോധ്യമുണ്ട്. അതുകൊണ്ടാ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും അയാൾ രോഹിണിയുടെ മുന്നിലേക്ക് വരാത്തത്. ടീച്ചർ പ്രഗ്നന്റ് ആയ ശേഷം ശരത്തേട്ടൻ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ. ലച്ചു മോൾ ആവശ്യപ്പെടുന്നതും രോഹിണി ആവശ്യപ്പെടുന്നതും ഒരുപോലെയാ. അത് രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം? അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ. എന്തിനാ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നത്? അയാളെ നിങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നു മുതലാ? ഒരു വർഷത്തിന് മേലെ നമ്മളൊക്കെ പരിചയപ്പെട്ടിട്ട് ഞാൻ രോഹിണിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയവനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടാണല്ലോ ലീന ഉൾപ്പെടെ രോഹിണിയോട് എനിക്കൊരു കുഞ്ഞ് തന്നെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതേ ആൾക്കാർ ഇപ്പോൾ ട്രാക്ക് മാറ്റുമ്പോ അയാൾക്ക് ടെൻഷൻ കൂടുക. അയാളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്നു. പിന്നെ അങ്ങ് പറഞ്ഞേക്കല്ല. അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല സാർ. പക്ഷെ പലതും പറയാതെ പറയും. അയാൾക്ക് കോൺഫിഡൻസ് കൊടുക്കില്ല. ശ്രമിക്കാം സാർ. ഒന്നും മനഃപൂർവ്വമല്ല. ഞങ്ങൾ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴേ ഞങ്ങളുടെ ഭാഗത്ത് ശരി സാറിന് മനസ്സിലാവും. ടീച്ചറെ, എനിക്ക് നാളെ രാവിലെ ടീച്ചറെ ഒന്ന് കാണണം. എന്താ ടീച്ചറെ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പൊ പറഞ്ഞൂടെ, വെക്കേഷൻ അല്ലേ, മറ്റ് തിരക്കൊന്നുമില്ലല്ലോ. പിന്നെന്താ കണ്ടാല്? ഇങ്ങോട്ട് വരുമോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? പുറത്ത് വെച്ച് കണ്ടാ മതി. സ്ഥലം ഞാൻ രാവിലെ വിളിച്ച് പറയാം. എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തു പറ്റി ടീച്ചറെ? നേരിൽ സംസാരിക്കാന്ന് പറഞ്ഞല്ലോ. ഗുഡ് നൈറ്റ്. എന്തു പറ്റി മോളെ? രോഹിണി ടീച്ചറിന്റെ മനസ്സ് കലങ്ങി മറിയാന്ന് തോന്നുന്ന ഉമ്മ നാളെ രാവിലെ എന്നെ ഒന്ന് കാണണമെന്ന്.
ഇനി എന്ത് ചോദിക്കാനാണോ എന്തോ കുറച്ച് ദിവസമായിട്ട് സംശയമുണ്ട്. എന്ത് ചോദിച്ചാലും മോക്ക് കള്ളങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അതാ വിഷമം. ജീവിതത്തിൽ ഇതുപോലെ ടെൻഷൻ അടിച്ചത് ഞങ്ങൾ രണ്ടുപേരുടെയും ഭർത്താക്കന്മാര് ഒരാളാണെന്ന് അറിഞ്ഞപ്പോഴാ. അതിനുശേഷമാണല്ലോ രഹ്ന വന്നത്. അന്നും രോഹിണി ടീച്ചറ് ആ സത്യം മനസ്സിലാക്കുമ്പോ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ഞാൻ ഭയന്നു. സത്യങ്ങൾ പറഞ്ഞപ്പോ എന്നെ എന്ന ടീച്ചർ കള്ളിയാക്കി. പിന്നെയാ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അന്നും സമനില തെറ്റിയ പോലെ ആയിരുന്നു ടീച്ചർക്ക്. പിന്നെയും വിദുരസുരയെ നശിപ്പിക്കണമെന്ന് വാശി ഉണ്ടായപ്പോ എല്ലാം മറന്നു കൂടെ നിന്നു. എന്നാ അതിനേക്കാളും മോശമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെ ടീച്ചർ മറികടക്കുമെന്ന് അറിയില്ല. അന്നത്തെ പോലെ ടീച്ചറിനോട് സത്യം പറയാനും പറ്റില്ല. മോൾ എങ്ങനെയെങ്കിലും നയത്തെ സംസാരിച്ചിട്ടിങ് പോരെ. എന്തായാലും ഇന്നത്തെ രാത്രി എനിക്കും ഉറക്കം കിട്ടില്ല. ശരത്തിനെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവിടെ നിർത്താൻ പാടില്ലായിരുന്നു. ഗാന്ധാരി അമ്മയുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന പ്രശ്നം തന്നെ മോളെ. നിങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ രോഹിണി മോളും ചിലപ്പോ ശരത്തിനെ കാണാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ കണ്ടിട്ടായിരിക്കും വിളിക്കുന്നത്. എന്ത് തന്നെ ആയാലും തറപ്പിച്ചങ്ങ് പറയണ ഒന്നും അറിയില്ലെന്ന്. അങ്ങനെ പറയാനേ പറ്റൂ. ടീച്ചർക്കും ഉറക്കം നഷ്ടപ്പെട്ടെന്നാ തോന്നുന്നേ. ഭയക്കുന്ന പോലൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നെഞ്ചിടിപ്പ് കൂട്ടുന്ന കാര്യങ്ങളൊന്നും ചോദിക്കാതിരിക്കട്ടെ. ഞാൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. മനസ്സിലുള്ളത് തുറന്നങ്ങ് ചോദിക്കാം. ജോസാറും ഞാനും തമ്മിൽ സ്നേഹിക്കാത്തതിന്റെ പേരിൽ ടീച്ചർ എന്നെ ഒരുപാട് വിമർശിച്ചു, കുറ്റപ്പെടുത്തി. ടീച്ചർ മാത്രമല്ല, രഹനയും അവളുടെ വീട്ടുകാരും ഒക്കെ. ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു വേണമെന്ന് വാശി പിടിച്ചു. എന്നാ പെട്ടെന്ന് അഭിപ്രായം മാറ്റുകയും ചെയ്തു. ഇപ്പൊ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾക്ക്. അതിന്റെ കാരണം എന്താ? ജോസാറും അമ്മച്ചിയൊക്കെ നല്ലവരാണെന്ന് നിങ്ങൾക്കറിയാം. അമ്മച്ചിയുടെ ആവശ്യവും അറിയാം. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ ഒരു എതിർപ്പ്? എന്താ മറുപടി തരാൻ ഒരു മടി? ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അതിന്റെ അർത്ഥം ഇത് സംഭവിക്കാൻ പാടില്ല എന്നല്ലേ? അതിന്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല ടീച്ചറെ. എല്ലാം ടീച്ചർ കൊന്ന ഒരുത്തം വരുത്തി വെച്ച വിന. അവൻ നമ്മളെല്ലാവരെയും തകർത്തു. ടീച്ചറെ കുറച്ച് കൂടുതൽ. ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ഞങ്ങൾ ടൂറിന് പോയപ്പോ വിദുര സുരയെ പോലെ ഒരാളെ കണ്ടുന്ന്. അത് അവന്റെ ആത്മാവാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. പിന്നതാരാ? അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും? അതേപ്പറ്റിയുള്ള അന്വേഷണത്തിലാ ഞാനിപ്പോ. ഇനി അതിന്റെ പിന്നാലെയൊക്കെ നടക്കുന്നത് എന്തിനാ ടീച്ചറെ? നടക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നി. ടീച്ചർ ഭയക്കുന്നു, രഹനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പെട്ടെന്ന് മലപ്പുറത്തേക്ക് ഒരു പോക്ക്, ഉമ്മയ്ക്ക് സുഖമില്ലാന്നും പറഞ്ഞു. എന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പോക്കായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കൊന്നും അറിയില്ല ടീച്ചറെ. നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാം, ഒന്നും അറിയാത്തത് എനിക്ക് മാത്രം. സാരമില്ല, നിങ്ങൾ പറയാത്തതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചോളാം. ഒരമ്മയാകാൻ തയ്യാറെടുക്കുന്ന ഈ നേരത്ത് മനസ്സ് ശാന്തമാക്കി വെക്കുന്നതിന് പകരം ഇങ്ങനെ അലയണോ ടീച്ചറെ? അലയാതിരിക്കാം. നിങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തിയാൽ. അല്ല, ഞങ്ങളൊന്ന് ഹോട്ടലിലുണ്ടായിരുന്നപ്പോ വെടിയേറ്റത് ആർക്കാ? അത് എനിക്കെങ്ങനെ അറിയാം? ജോസാറിന് അറിയാൻ പറ്റും അല്ലേ? അല്ല,
അങ്ങനെ അറിഞ്ഞാലും അദ്ദേഹം അത് പറയുമോ? തലയ്ക്ക് ഭ്രാന്തെടുക്ക ഓരോന്ന് ആലോചിച്ചിട്ട്. എന്നാ വിശ്വസിക്കുന്നവരും മനസ്സ് തുറക്കുന്നില്ല. പിന്നെ അറിയേണ്ടത് അറിയാൻ അലഞ്ഞല്ലേ പറ്റൂ. ചെയ്യുന്നത് എന്തായാലും അതിന് റിസൾട്ടുണ്ട്. ഇനി ഒരുപക്ഷെ നരം പറഞ്ഞത് സത്യമാണെങ്കിൽ ആ കുഞ്ഞിന്റെ ജോസിനെ നഷ്ടപ്പെടണം. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ കണ്ടെത്തും എന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ആളെ. ചേച്ചിയുടെ പിന്നാലെ ഒരാളുണ്ടെന്ന് ചേച്ചിക്ക് തോന്നാൻ കാരണം എന്താ? എന്നോടൊന്നും പറയുന്നില്ലല്ലോ, പിന്നെ ഞാനത് വ്യക്തമാക്കണോ? പറയണോ?